Hello friends, everyone market updates in a new video. Welcome. In the market, we have seen a pure sideways session in the Indian market. We have seen a SGX Nifty flat trading signal. In the Nifty, we have seen a open session in Intraday high, a 13th, Divis Laboratories, Bajaj Auto. If you are the top performing stocks, Nifty will be another. In the Indian market, we have a mixed trend. Nifty is a daily chart. We have an indecisive pattern formation. That is why we have a direction market. We have a move. In the market, we have a GDP data. India's GDP data Q2 GDP data publish aavunnundirunnu appo aa oru data ku vendi ittu market wait cheynathu pole irunnu kaanan undirunnathu appol namalku varu divasangalil innathe oru candle oru high ekadesham 13040 nu mugalil oru opening kittukiyaanengil namalku oru upside nulla oru saadhyathakal nifty il nilanilkunnu anganeyaanengil 13140-150 range kal irikkum adutha oru resistance zone kal aayittu nifty ku kaananayittu undavuga adu pole thanne ee oru candle inde low ne break cheythu kaiyal namalku adutha oru support zone light, 13,780-13,780 range. NDCC white കാണുന്നു അതായത് ഒരു ഡയറക്ഷൻ ലെസ് ആയിട്ട് പോകുന്നു എന്ന് നമ്മൾ ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ഒരു കാൻഡിൽ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ ഉള്ള ഒരു ബ്രേക്ക് ഔട്ടുകൾ ആയിരിക്കും നിഫ്റ്റിന്റെ അടുത്ത ഡയറക്ഷനെ നിർണ്ണയിക്കാനായിട്ട് നിലനിൽക്കുന്നത് RSI ഇൻഡിക്കേറ്റർ ഒരു കൂൾ ഓഫ് വരുന്നു എന്നുള്ളതും നിഫ്റ്റിക്ക് ഒരു ഗുണകരമായ കാര്യമായിട്ട് പ്രതീക്ഷിക്കാം ഇനി ബാങ്ക് നിഫ്റ്റിന്റെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ അതിലും ഒരു ഇൻഡിസിസീവ് ആയിട്ടുള്ള പാറ്റേൺ ഫോർമേഷൻ ആണ് ഡെയിലി ചാർട്ടിലും അതുപോലെ തന്നെ വീക്ക്ലി ചാർട്ടിലും കാണാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാൻഡിലിന്റെ ഹൈയിൽ നിന്ന് ലോയിൽ നിന്നുള്ള ബ്രേക്ക് ഔട്ടുകൾ ആയിരിക്കും ബാങ്ക് നിഫ്റ്റിക്കും അടുത്തൊരു ഡയറക്ഷൻ നിർണ്ണയിക്കാനായിട്ട് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ലെവലുകളും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക ഇനി നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ യുഎസ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നാസ്ഡാക്ക് ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് മൂഡിലാണ് എന്നിരുന്നാലും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണാനുള്ളത് യൂറോപ്യൻ മാർക്കറ്റിൽ ഒരു മിക്സഡ് ട്രെൻഡ് കണ്ടുവരുന്നു ഏഷ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിക്സഡ് ട്രെൻഡ് ആണ് എസ്ജിഎക്സ് നിഫ്റ്റി 14 പോയിന്റ്സ് ഡൗണിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു രൂപയുടെ മൂല്യം ഇന്ന് ഡോളറിന് അഗേൻസ്റ്റ് ഒരു ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത് 16 പൈസ ഇടിഞ്ഞ് 74.05 ട്രേഡ് എൻഡ് ആയിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി എന്ന് പറയുകയാണെങ്കിൽ FII ഭാഗത്തു നിന്ന് 7,172 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പർച്ചേസാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഏതൊരു അത് നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഗുണകരമായിട്ട് പ്രതീക്ഷിക്കാം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് അതേപോലെ തന്നെ നല്ലൊരു വിത്ത്ഡ്രോവൽ ഇന്ന് ഉണ്ടായിട്ടുണ്ട് 4,968 കോടിയുടെ ഒരു നെറ്റ് വിത്ത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നു ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് സ്റ്റോക്കുകളെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ നമ്മൾ ഗ്രാസിമിൻ്റെ സ്റ്റോക്ക് ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റോക്കിൽ ഇന്ന് ഒരു ഇൻഡിസീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ് കാണാനുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു കറക്ഷന് ശേഷം നമ്മൾക്ക് ഒന്ന് വാച്ച് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് 867 ലെവലിലൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപക്ഷെ വീണ്ടും ഒരു അപ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതകൾ ഗ്രാസിമിൽ പ്രതീക്ഷിക്കാം അതല്ലെങ്കിൽ ട്രെൻഡ് ലൈനിൻ്റെ ഒരു ടച്ച് ഈ ഒരു പോയിൻ്റ് ലെവലിലായിരിക്കും ഇവർക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ചുകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക അമർരാജ ബാറ്ററീസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്റ്റോക്കിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു ബുള്ളിഷ് സിഗ്നലായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് തുടർന്ന് ഇന്ന് നല്ലൊരു അപ് ട്രെൻഡ് ഈ ഒരു സ്റ്റോക്കിൽ കാണാനായിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ ടാറ്റ കെമിക്കലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് കാണുന്നുണ്ട് അപ് ട്രെൻഡുകൾ തുടരുന്നു ഈ ഒരു സ്റ്റോക്കിലും ഇനി അതുപോലെ തന്നെ ശ്രീരാം ട്രാൻസ്പോർട്ട് ഫിനാൻസും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു സ്റ്റോക്കിലും നമ്മൾക്ക് ഒരു ബുള്ളിഷ് സിഗ്നൽസ് ആയിട്ടാണ് എന്നൊരു അപ് മൂവ് കാണാനായിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കിലും ഇനി അടുത്തതായിട്ട് സൺഫാർമ അതുപോലെ തന്നെ ഹിൻഡാൽകോ ഡാബറിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ആ ഒരു റേഞ്ച് ബൗണ്ടഡ് സെഷൻ്റെ ലോവിനെ വീണ്ടും ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം എൻട്രികൾ എടുക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക ഏഷ്യർ മോട്ടോഴ്സിൽ വീണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് ചെറിയ രീതിയിൽ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സൺഡേ വീഡിയോയിൽ നമുക്ക് അനലൈസ് ചെയ്യാം ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യുമിൻസ് ഇന്ത്യയാണ് ക്യുമിൻസ് ഇന്ത്യയിൽ നല്ലൊരു വോളിയത്തിൽ നല്ലൊരു മൂവ് കാണാനുണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്കും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് എല്ലാവരും തന്നെ എക്സ്പെക്ട് ചെയ്ത ഒരു ഡാറ്റയായിരുന്നു
ഇന്ത്യയുടെ Q2 ഫിനാൻഷ്യൽ ഈ ഫിനാൻഷ്യൽ ഇയറിലെ Q2 GDP റിസൾട്ട്സ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ Q1 ഏകദേശം 23% മുകളിൽ 23.9% ഒരു ഡിക്ലൈൻ ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിൽ നിന്നും -7.5% GDP ഇന്ത്യയുടെ GDP Q2 ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ന് വന്ന എല്ലാ പ്രെഡിക്ഷനുകളും നോക്കിക്കഴിഞ്ഞാൽ 7.5% മുതൽ 12-13% വരെയുള്ളൊരു കോൺട്രാക്ഷനിലേക്കായിരിക്കും വരിക എന്ന രീതിയിലായിരുന്നു മിക്ക അനലിസ്റ്റുകളും പ്രെഡിക്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഏറ്റവും നല്ല ഉയർന്ന ഒരു തിരിച്ചുവരവിലേക്ക് കാഴ്ചവെച്ചു എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു ഡാറ്റ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള കാരണങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ ഒക്കെ സമയത്ത് വന്ന പെൻഡപ്പ് ഡിമാൻഡുകളും അതേപോലെ തന്നെ അതിനുശേഷം ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ റിലാക്സേഷനൊക്കെ കൊണ്ടുവന്നതാണ് ഇങ്ങനെ ഒരു GDPയിലേക്ക് ഉയർച്ച വരാൻ കാരണമായിട്ട് കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും നെഗറ്റീവ് ടെറിട്ടറിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു റിസഷൻ ഫേസിലാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. 0 താഴെയായതുകൊണ്ട് തന്നെ റിസഷനിലൂടെയാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കടന്നു പോകുന്നത്. എന്നിരുന്നാലും നമ്മൾക്ക് ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്നാണ് ഈ ഒരു ഡാറ്റ കാണാനായിട്ടുള്ളത്. ഓരോ സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടറിലാണ് നല്ലൊരു GDP റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തുടർന്ന് ബാക്കിയുള്ള സെക്ടറുകളിലും ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലാണ് നിലനിൽക്കുന്നത്. മാനുഫാക്ചറിംഗ് 0 മുകളിൽ നിൽക്കുന്നു. ഇലക്ട്രിസിറ്റിയും നല്ല മെച്ചത്തിൽ നിലനിൽക്കുന്നു. ബാക്കിയുള്ള സെക്ടറുകളും തന്നെ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാലും നമ്മൾക്ക് അടുത്ത ഒരു ക്വാർട്ടർ Q3 റിസൾട്ടുകളായിരിക്കും ഇനി നമ്മൾക്ക് അടുത്തായിട്ട് വാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ അതിലും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിക്കവറി കാണുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു നല്ലൊരു ശുഭപ്രതീക്ഷകൾക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാർട്ടറിലെ ഫെസ്റ്റിവൽ സെയിൽസും എല്ലാം നല്ല രീതിയിൽ മാർക്കറ്റിന് ഗുണകരമാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾക്ക് അടുത്ത റിസൾട്ട് GDP അടുത്ത ക്വാർട്ടറിൻ്റെ GDP റിസൾട്ടിൽ കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഡാറ്റ നമ്മൾക്ക് ഏകദേശം ഈ ഒരു ഇന്ത്യയുടെ GDPയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു റിക്കവറിൻ്റെ ഒരു കൺഫർമേഷൻ നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ ധനക്കമ്മിയെ സംബന്ധിച്ചിടത്തോളം അത് 9.53 ലക്ഷം കോടിയാണ് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുടെ ഉള്ള ഡാറ്റ പ്രകാരം എന്നാണ് കാണിച്ചിരിക്കുന്നത്. അത് ബഡ്ജറ്റിൽ അവർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് 7.96 ലക്ഷം കോടിയായിരുന്നെങ്കിൽ അതിൽ നിന്നും ഉയർന്ന ഒരു ധനക്കമ്മിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കൊറോണയുടെ ഇമ്പാക്റ്റുകളിൽ തന്നെയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൽ. ഇനി അതുപോലെ തന്നെ കഡിലയെ സംബന്ധിച്ചിടത്തോളം അവർ കൊറോണയുടെ വാക്സിൻ Phase 3 trial വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ Phase 2 trial റിസൾട്ട്സ് വരുന്ന ആഴ്ചകളിൽ പബ്ലിഷ് ആകും എന്നാണ് ഇന്ന് അപ്ഡേറ്റുകളിൽ കാണാനുള്ളത്. ഏകദേശം 1000 പാർട്ടിസിപ്പൻസിലാണ് ഇവർ കൊറോണയുടെ ട്രയൽസ് നടത്തിയത്, Phase 2 trial. അതിൽ ഒരു സേഫ്റ്റി കൺസേൺസ് ഒന്നും തന്നെ ഒരു സുരക്ഷയിലോ അല്ലെങ്കിൽ പാർശ്വഫലങ്ങളിലോ ഒന്നും തന്നെ ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന രീതിയിലുള്ളൊരു റിപ്പോർട്ടുകളാണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് അടുത്ത ആഴ്ച കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു Phase 3 trial അപ്രൂവൽ കിട്ടി ഒരു അത് ഒരു സക്സസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ വരുന്ന മാർച്ചോടുകൂടി ഈ ഒരു വാക്സിൻ പുറത്തിറക്കാൻ സാധിക്കുമെന്നാണ് ഇവരുടെ ഭാഗത്തു നിന്ന് വന്ന അപ്ഡേറ്റുകളിൽ കാണാനായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ബർഗർ കിങ്ങിൻ്റെ IPO ഈ ഡിസംബറിൽ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നു. കൊറോണയ്ക്ക് മുമ്പൊക്കെ വരും എന്ന രീതിയിൽ പ്ലാൻ ചെയ്തതായിരുന്നു. എന്തായാലും ലോക്ക്ഡൗൺ കൊറോണയൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു IPOയുടെ പ്രോസസ്സെല്ലാം നീട്ടിവെച്ചു. ഈ ഒരു December 2 IPO മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. 810 കോടിയുടെ IPO ആണ് ഇവരുദ്ദേശിക്കുന്നത്. അപ്പോൾ December 2 to December 4 ആയിരിക്കും സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. 59 രൂപ മുതൽ 60 രൂപ പെർ ഷെയറിലാണ് പ്രൈസ് ബാൻഡായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലോട്ട് സൈസ് നോക്കിക്കഴിഞ്ഞാൽ മിനിമം 250 ഷെയർസിൻ്റെ ലോട്ടായിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതിനുശേഷം അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടും ഇപ്പോൾ ഇതിനകത്ത് 450 കോടിയുടെ ഒരു ഫ്രഷ് ഇഷ്യൂവും അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് 6 കോടിയുടെ ഒരു ഓഫർ ഫോർ സെയിലുമാണ് ഈ ഒരു IPOയിൽ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇവരുടെ ഒരു ഗ്രേ മാർക്കറ്റിൽ പ്രീമിയമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 40% പ്രീമിയത്തിലാണ് ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കമ്പനിയെക്കുറിച്ചുള്ള ഡാറ്റകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. ഇവരുടെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്റ്റിൻ്റെ ഫയലൊക്കെ SEBI വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ ബിസിനസ് റിസൾട്ടുകളും ഒന്ന് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ കൊറോണയുടെ സമയത്തൊക്കെ ഇവർക്ക് കുറവ് വന്നിട്ടുണ്ടായിരിക്കാം, എന്നിരുന്നാലും ഒരു തിരിച്ചുവരവ് നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നിങ്ങളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തുക. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ അതിൽ നിന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഹിറ്റാച്ചി ABB അവരും അശോക് ലേലാൻഡ് തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നിരിക്കുന്നു. ഒരു ഇ-മൊബിലിറ്റി പൈലറ്റ് സിസ്റ്റത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT മദ്രാസും ചേർന്നിട്ടാണ് ഈ ഒരു ഇ-മൊബിലിറ്റി പൈലറ്റ് സിസ്റ്റം ഈ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് ഇവർ വന്നിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നാച്ചുറൽ ഗ്യാസ് സ്റ്റോക്കുകളെല്ലാം തന്നെ ഒരു നല്ലൊരു അപ്മൂവിൽ പോയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഗുജറാത്ത് ഗ്യാസ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, അദാനി ഗ്യാസ്, മഹാനഗർ ഗ്യാസ്, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോകെമിക്കൽ ലിമിറ്റഡ് ഇവരൊക്കെ നല്ലൊരു അപ്മൂവിൽ പോയിട്ടുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം നോക്കിക്കഴിഞ്ഞാൽ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് പി എൻ
GRB ഇവരുടെ ഭാഗത്തു നിന്നും ഒരു ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ താരിഫ് പ്ലാൻസ് എല്ലാം അവർ വീണ്ടും സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ അഫോർഡബിൾ ആക്കിയിട്ട് മാറ്റാൻ, അതായത് ഇപ്പം ഈ ഒരു ഗ്യാസ് പൈപ്പ് ലൈനിലെ താരിഫൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ദൂരെ ഈ ഒരു ഗ്യാസ് പ്ലാന്റുകളിൽ നിന്നൊക്കെ ദൂരെ താമസിക്കുന്നവർക്ക് കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഗ്യാസുകൾ ലഭ്യമാക്കാൻ സാധിക്കും. അതുമാത്രമല്ല ഡിമാൻഡ് വർദ്ധിക്കും എന്നുള്ള രീതിയിലുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഈ ഒരു ഗ്യാസിൻ്റെ താരിഫ് പ്ലാൻസ് എല്ലാം അവർ വീണ്ടും സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നത്. ഒരു യൂണിഫൈഡ് ആയിട്ടുള്ളൊരു താരിഫ് സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ഇതുമൂലം കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ ഇൻഫ്ര ബിൽഡ് ചെയ്യുന്നതിനായിട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷകളിലാണ് ഇങ്ങനത്തെ ഒരു താരിഫ് പ്ലാൻ കൊണ്ടുവരുന്നതെന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ന്യൂസിനെ തുടർന്നാണ് ഈ ഒരു പെട്രോളിയം സ്റ്റോക്കുകളെല്ലാം തന്നെ, നാച്ചുറൽ ഗ്യാസ് സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ലൊരു അപ്മൂവിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റോക്കുകളും ന്യൂസുകളും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ടെത്തുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുക. തീർച്ചയായിട്ടും ബർഗർ കിങ്ങിൻ്റെ IPO നിങ്ങൾ അനലൈസ് ചെയ്ത് കണ്ടെത്തുന്ന കാര്യങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.